ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് വടകരയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് കെ കെ രമ. വടകരയിൽ ഇത്തവണ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും പ്രചാരണത്തിന് തുടക്കമിടുകയാണെന്നും കെ കെ രമ ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്നലെയോടുകൂടി വടകരയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫ് പിന്തുണയ്ക്കുന്ന ആർ എം പി സ്ഥാനാർത്ഥിയായി കെ കെ രമ തന്നെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കെ കെ രമ നമ്മളോടൊപ്പം ചേർന്നു. എന്ത് തോന്നുന്നു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നപ്പോൾ? സഖാവ്, ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമര പോരാട്ടം കൂടിയാണിത്. ആ രാഷ്ട്രീയം കൂടുതൽ തെളിമയോടെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു സന്തോഷം, ആ ഒരു ആത്മവിശ്വാസം. ഈ 15-ാമത് കേരളത്തിലെ നിയമസഭയിൽ സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ ശബ്ദമുയരും. വടകരയിലെ ജനം അത് തീരുമാനിച്ചു കഴിഞ്ഞു. വടകരയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട്. വടകരയുടെ മനസ്സതാണ്. മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു? ഇല്ല, വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും വീട്ടിലെ വിഷയം, മോൻ്റെ കാര്യം, എല്ലാം പ്രശ്നങ്ങളും കൊണ്ട് തന്നെ മത്സരിക്കുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തീരുമാനം മാറ്റിയത്. യു ഡി എഫ് പിന്തുണ ആർ എം പി സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ വിമർശനം ഉയരുന്നത്, പ്രത്യേകിച്ച് ഇടത് ക്യാമ്പിൽ നിന്നുള്ളത്. അപ്പം ആ വിമർശനത്തെ എന്ത് മറുപടിയാണ്? അങ്ങനെയൊരു വിമർശനം ഉന്നയിക്കാനുള്ള രാഷ്ട്രീയമായോ ധാർമ്മികമായോ യാതൊരു അവകാശവും സി പി എമ്മിനില്ല. ഒന്ന്, കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് സി പി എം യു ഡി എഫുമായി ചേർന്നുകൊണ്ട്, വലതുപക്ഷ കക്ഷികളുമായി ചേർന്നുകൊണ്ടാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നതും മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നത്. കേരളത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഈ ഒരു രാഷ്ട്രീയം, ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു വിശാലമായ ഐക്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തെ, ജനാധിപത്യം തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടം കൂടിയിട്ടാണ് ഈ പോരാട്ടം. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയമാണ് ആർ എം ബി ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതിനുവേണ്ടിയിട്ട് എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെയും പിന്തുണ ഞങ്ങൾ തേടും. അതിൽ സി പി എമ്മിലെ ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ പിന്തുണ ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഈ ഒരു മാറ്റം ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ രാഷ്ട്രീയത്തിനോടൊപ്പമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു മണ്ഡലമാണ് മത്സരിക്കുന്നതിലും ആ മണ്ഡലത്തിൽ ഒരു സ്ത്രീ തന്നെ മത്സരിക്കണം എന്ന് തീരുമാനവും ആർ എം ബി ഐ എടുത്തത് ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഫലമാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കേണ്ട സന്ദേശമാണ്. അതാണ് കെ കെ രമ പങ്കുവെക്കുന്നത്. തന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ സന്ദേശമാണ്. കാരണം ആർ എം ബി ഐ മത്സരിക്കുന്ന ഒരു സീറ്റിൽ അവിടെ ഒരു വനിതയെ മത്സരിപ്പിക്കുന്നു, വനിത നേതൃത്വം നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സമയത്തടക്കം ഇത് ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വവും അതേപോലെ തന്നെ വനിതാ പ്രാതിനിധ്യവും, ഈ രണ്ട് സന്ദേശങ്ങളും നൽകുകയാണ് ആർ എം ബി കെ കെ രമയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്ന് കെ കെ രമ പറയുന്നു. ഒഞ്ചിയത്ത് നിന്ന് ക്യാമറമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ശിക്ഷിക്കപ്പെട്ട എ കെ ജി. പോലീസ് കൊടുത്ത കേസിൽ ശിക്ഷിക്ക